അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉംദ സബഖ് 26. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, മുസന്നിഫീങ്ങൾ, ദുആ കൊണ്ടേൽപ്പിച്ച എല്ലാവരെയും നാളെ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദർസിലൊക്കെ അല്ലാഹു വലിയ ബറക്കത്തും റിളയും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ, ഖുഫ തടവുമ്പോൾ, ഖുഫ തടവുന്നത് ശരിയാകണമെങ്കിൽ അതിന് ഏതാനും ഷർത്തുകളുണ്ട്. 5 ഷർത്തുകളുണ്ട്. ഇപ്പോൾ ഖുഫ തടവൽ സ്വഹീഹാകാൻ 5 ഷർത്തുകളുണ്ട്. അതിൽ 2 ഷർത്ത് ഇന്നലെ നമ്മൾ പഠിച്ചു. 1, പൂർണ്ണമായ വുളുവോടുകൂടെ ഖുഫ ധരിക്കുക. 2, ഖുഫ ശുദ്ധിയുള്ളതാവുക. ഇന്ന് പഠിക്കാനുള്ളത് 3. 3, സാത്തിറൻ ലി ജമീഇ മഹല്ലിൽ ഫർളി. 3 ഷർത്താണ്. എന്താ 3 ഷർത്ത്? സാത്തിറൻ, മറക്കുന്നതാകണം. ലി ജമീഇ മഹല്ലിൽ ഫർളി, ഫർളിൻ്റെ സ്ഥലം മുഴുവനെയും. അപ്പൊ ഫർളിൻ്റെ സ്ഥലം മുഴുവനായി മറക്കുന്ന കുറച്ച് വലുപ്പമുള്ള ഖുഫയാവണം. അല്ലാതെ കാലിൻ്റെ അടി അല്ലെങ്കിൽ തള്ളാൻ വരല് മറ്റു വരല് മാത്രം മറഞ്ഞാൽ പോരാ. പിന്നെ 4 ഷർത്ത് എന്താണ്? മാനിഅൻ, അത് തടസ്സം ചെയ്യുന്നതായിരിക്കണം. ലി നുഫൂദിൽ മായി, വെള്ളം ചേരലിനെ, നുഫൂദ് ചേരുക, വെള്ളം ചേരലിനെ തടസ്സം ചെയ്യുന്നതായിരിക്കണം. അപ്പം ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? സോക്സ് പറ്റൂല എന്ന് മനസ്സിലായി. കാരണം സോക്സിൻ്റെ പുറത്ത് വെള്ളം പാർന്ന ഉള്ളിലേക്കാവുമല്ലോ. അപ്പം 4 ഷർത്ത് പ്രകാരം സോക്സ് പറ്റൂല, മനസ്സിലായല്ലോ. അതാണ് ഇന്നലെ പറഞ്ഞത്, സോക്സ് വേറെ, ഖുഫ വേറെയാണ്. ഇനി 5 ഷർത്ത് എന്താ? യുംകിനു, സൗകര്യമാകണം. മുതാബഅത്തുൽ മശിയ, തുടരെ നടക്കാൻ സൗകര്യമാകണം. ആ ഞെരിയാൻ്റെ അവിടെയൊക്കെ വളയാനും കാലിൻ്റെ ഒക്കെ അവിടെ നടക്കുമ്പോൾ അങ്ങനെ സുഖം ഉണ്ടാകണം. അപ്പം എന്ത് മനസ്സിലായി? ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ബക്കറ്റിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും കാലുമ ചുറ്റിയത് കൊണ്ടോ, മരങ്ങൾ കൊണ്ടോ എന്തെങ്കിലും കാലുമ വെച്ച് കെട്ടിയത് കൊണ്ടോ, ഗ്ലാസ്സുകൾ വെച്ച് അങ്ങനെ അതുകൊണ്ടൊന്നും പറ്റൂല. കാരണം അതൊക്കെ വെച്ച് കെട്ടിയാൽ നടക്കാൻ പറ്റൂലല്ലോ. അപ്പം നടക്കാൻ പറ്റണം. യുംകിനു, സൗകര്യമാകും. മുതാബഅത്തുൽ മശി, തുടരെ നടക്കൽ സൗകര്യമാകണം. അലൈഹിമ, ആ 2 ഹുഫന്റെ മേലിൽ, മനസ്സിലായല്ലോ. എങ്ങനെ? ലി തറദ്ദുദി മുസാഫിർ, യാത്രക്കാരന് പോയി വരാൻ പറ്റണം. അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് മടങ്ങാനും, തറദ്ദുദാണ് പോയി മടങ്ങുക, പോകാനും മടങ്ങാനും ഒക്കെ. ലി ഹാജതിഹി, അവൻ്റെ ആവശ്യത്തിന് വേണ്ടി യാത്രക്കാരൻ അങ്ങോട്ട് നടക്കാനും ഇങ്ങോട്ട് നടക്കാനും ഒക്കെ പറ്റണം. കാലി ഇളക്കാൻ പറ്റണ കോലത്തിലുള്ളതാവണം ഖുഫ. അതാണ് 5 ഷർത്ത്. അപ്പം 5 ഷർത്തോടുകൂടെ കാലും എന്തെങ്കിലും മരം വെച്ച് കെട്ടുകയോ പലക വെച്ച് കെട്ടുകയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും വെച്ച് കെട്ടുകയോ ഒന്നും ചെയ്താൽ കാലി ഇളക്കാൻ കഴിയില്ലല്ലോ, നടക്കാൻ കഴിയുമോ? സൗകര്യമായി നടക്കാൻ കഴിയില്ലല്ലോ. പ്രയാസം ഉണ്ടാവും, വേദന ഉണ്ടാകും, മുറിവുണ്ടാകും. അപ്പം അതൊന്നും പറ്റൂല. അപ്പം ഈ ഖുഫ തന്നെ ഇതിനൊക്കെ പറ്റുള്ളൂ. ഇവിടെ നിന്നിപ്പോൾ ഖുഫ എന്നല്ല പറഞ്ഞാൽ ഉപയോഗമില്ല എന്ന്. ബാഖിയാത്തു സ്വാലിഹാത്തിൽ പഠിക്കുമ്പോൾ അവിടെ കുട്ടികളൊക്കെ ഖുഫ ധരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മദ്രാസ് ഭാഗത്തുള്ള കുട്ടികളൊക്കെ ധരിക്കുന്നത് കണ്ടിട്ടുണ്ട്, തണുപ്പ് ശക്തമാവുന്ന സമയത്തെ. പിന്നെ സവാഉൻ, ബാങ്ക് കൊടുക്കും. അപ്പോൾ നോക്കുക, സവാഉൻ കാന, ഖുഫയായിരിക്കൽ സമമാണ്. മിൻ ജിൽദിൻ, തോലിനാൽ. അപ്പോൾ തോലിൻ്റെ ഖുഫ ഉണ്ടാവും. ഔ ലിബ്ദിൻ, അല്ലെങ്കിൽ രോമത്തിനാൽ. അപ്പോൾ രോമത്തിൻ്റെ ഖുഫൊക്കെ ഉണ്ടാവും, മനസ്സിലായല്ലോ. ഔ ഹിറഖിൻ, അല്ലെങ്കിൽ ശീലക്കഷ്ണങ്ങളാൽ.
എങ്ങനത്തെ ശീലകഷ്ണമാണ്? മുത്തുബക്കത്തിൻ, മുത്തബക്കത്തിൻ, അട്ടിയാക്കിയ ശീലകഷ്ണം, ഒന്നിൻ്റെ മേലെ ഒന്ന് വെക്കുക. അപ്പോൾ അട്ടിയാക്കപ്പെട്ടതായ ശീലകഷ്ണങ്ങളാൽ നിർമ്മിച്ചതായ ഹുഫുണ്ടാവും. അതല്ലെങ്കിൽ ഹഷബിൻ, മരക്കഷ്ണത്തിനാൽ, മരക്കഷ്ണാണെങ്കിലും നടക്കാൻ സൗകര്യമാകുന്ന രൂപത്തിൽ, ഔതാലിക്ക, അല്ലെങ്കിൽ അതല്ലാത്തതിനാലും പല മെറ്റീരിയൽസ് കൊണ്ടും ഖുഫ നിർമ്മിക്കാം. അപ്പം ഇതൊക്കെ സമമാണ്, ഷർത്തു കാണും. എന്ത് ഷർത്ത്? മുത്താബഅത്തുൽ മഷി, നടക്കാൻ സൗകര്യം ഉണ്ടാവണം, വേദന ബുദ്ധിമുട്ടൊന്നുമില്ലാതെ. അതോ അല്ലെങ്കിൽ മസ്കൂക്കൻ, കീറപ്പെട്ടു, കീറിക്കുന്നത്, അപ്പം ഓട്ടമുണ്ട്, കുഴപ്പമില്ല. കാരണം മസ്കൂക്കാണെങ്കിലും ശുദ്ധ, അത് കെട്ടപ്പെട്ടിരിക്കുന്നു, ബി ഷറജിൻ, നാട കൊണ്ട്, വേറെ വസ്തുക്കൾ കൊണ്ട് ഓട്ടം അടച്ചിട്ടുണ്ട്, കീറലടച്ചിട്ടുണ്ട്, അപ്പോൾ അത് കുഴപ്പമില്ല. ഇനി അതുമായി ബന്ധപ്പെട്ട അടുത്ത മസാല എന്താണത്? വലോ ലബിസ, ഒരാൾ ധരിച്ചാൽ, അഥവാ ഒതുണ്ടാക്കുന്ന ചങ്ങായി ഒതുണ്ടാക്കുന്ന ഒരുത്തൻ ധരിച്ചാൽ, ഹുഫൻ, ഒരു ഹുഫയെ ഫീരിജിലിൻ, ഒരു കാലിൽ ഒരു ഹുഫുണ്ട്, ഒരു കാലിൽ ഒന്നുമില്ല, അതാ പറയണത്. വലോ ലബിസ, ഒരുത്തൻ ധരിച്ചു, ഒതുണ്ടാക്കുന്നവൻ ധരിച്ചാൽ, ഹുഫൻ, ഒരു ഹുഫയെ ഫീരിജിലിൻ, ഒരു കാലിൽ, ലിയംസഹു, അതിനെ അവൻ തടവാൻ വേണ്ടി ഒരു കാലിൽ ഹുഫ ധരിച്ചു, വയഹസില, അവൻ കഴുകാൻ വേണ്ടി, അൽ ഉഖ്ര, മറ്റേ കാലിനെ. അപ്പൊ ഒന്നിൽ ഹുഫുണ്ട്, ഒന്നിൽ ഹുഫല്ല. അവ അല്ലെങ്കിൽ ലഹറ, വെളിവായി, മിന രിജിരി, കാലിൽ നിന്ന്, ഷെയ്ഉൻ, അല്പഭാഗം, ഒരു വസ്തു എന്ന് പറഞ്ഞാല്, ഷെയ്ഉൻ, ഒരു വസ്തു വെളിവായി എന്ന് പറഞ്ഞാല് അല്പഭാഗം കാലിൽ നിന്ന് വെളിവായി, ഈ ഹുഫ കീറിയിക്കണു, അല്ലെങ്കിൽ ഹുഫക്ക് ഓട്ടുണ്ട്, കണ്ടോ. വയിൻ കല്ല, ആ ഒരു വസ്തു കുറഞ്ഞാലും ശരി, മിൻ ഹർക്കിൻ, കീറലിനാൽ, ഫിൽ ഹുഫി, ഹുഫയിൽ ഒരു കീറലുണ്ട്, ഓട്ടുണ്ട്, എന്നാൽ ലം യജുസ്, ആ തടവൽ അനുവദനീയമല്ല, ആ ഹുഫ ഉപയോഗിക്കാൻ പറ്റൂല. അവിടെ കഴിഞ്ഞാൽ മസലകളൊക്കെ അവിടെ പൂർത്തിയായി. ഇനി അടുത്തൊരു ഗണ്ണിക, ജുർമൂക്ക് എന്നാൽ എന്ത്? മാഹുവൽ ജുർമൂക്ക്, ജുർമൂക്കിൻ്റെ വാക്കർത്ഥം ഡബിൾ ഹുഫ, അല്ലെങ്കിൽ ഓവർ ഷൂ എന്നൊക്കെ പറയും. നോക്കുക, ജുർമൂക്ക് എന്നാൽ എന്ത്? ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു തരട്ടെ, നിർവചനം പറയട്ടെ. വൽ ജുർമൂക്കു, ജുർമൂക്ക് ഹുവ, അതാകുന്നത് ഹുഫുൻ, ഒരു ഹുഫയാണ്, ഫൗക്ക ഹുഫിൻ, ഒരു ഹുഫൻ്റെ മേലെയുള്ള ഒരു ഹുഫ, അതാണ് നേരത്തെ അർത്ഥം വെച്ചത് ഡബിൾ ഹുഫാന്ന്. ഇനി അതൊന്ന് വിശദീകരിക്കുകയാണ് എങ്ങനെയെന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട മസലകൾ പറയാണ്. നോക്കുക, ഫഇൻ കാനൽ അഅല, അപ്പൊ മുകളിലുള്ള ഹുഫയായാൽ, കവിയൻ, ശക്തിയുള്ളതായി, എന്ന് പറഞ്ഞാൽ രണ്ട് ഹുഫ എന്നാണല്ലോ പറഞ്ഞത്, ഡബിൾ ഹുഫ, ഓവർ ഷൂ, അപ്പൊ അടിഭാഗം ഉണ്ടാകും, മേൽഭാഗം ഉണ്ടാവും, അതാ പറയണം. ഫഇൻ കാനൽ അഅല, അപ്പോൾ മുകളിലുള്ളതായാൽ, കവിയൻ, ശക്തിയുള്ളതായി, വൽ അസ്ഫലു, താഴെയുള്ള ഹുഫയായാൽ, മുഹറക്കൻ, കീറപ്പെട്ടതായി, ഫലഹു, അപ്പം അവനക്ക് പറ്റുന്നതാണ്, ഫലഹു, അപ്പം അവനക്ക് ജായിസാകുന്നതാണ്, മസുഹുൽ അഅല, മുകളിലുള്ളത് തടവൽ. അവിടെ കഴിഞ്ഞ അടുത്തൊരു മസാല ഒക്കെ ബന്ധമുള്ളത് തന്നെയാണ്. വഇൻ കാന, ഇനി അത് രണ്ടുമായാൽ, കവിയയിനി, ശക്തിയുള്ളതായി, ഔ അല്ലെങ്കിൽ, അൽ കവിയു, ശക്തിയുള്ളതായി, അൽ അസ്ഫൽ, അടിയിലുള്ളത് ശക്തിയുള്ളതായി, എന്നാൽ ലം യക്ഫി, മതിയാകുന്നതല്ല, മസുഹുൽ അഅല, മുകളിലുള്ളതിനെ തടവൽ മതിയാവൂല. അപ്പോൾ ശ്രദ്ധിക്കണം, പോയിന്റാണ് പറഞ്ഞത്. പിന്നെ ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കണം, മുത്തഅല്ലിമീങ്ങൾ ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കണം. പിന്നെ
ഫഇൻ വസല അപ്പോൾ എത്തിയാൽ, ഫഇൻ വസല അപ്പോൾ ചേർന്നാൽ, അൽ ബലലു നനവ് മിൻഹു അതിൽ നിന്ന്, മിൻഹു ആ മുകളിലുള്ളതിൽ നിന്ന് നനവ് ചേർന്നാൽ, ഇരൽ അസ്ഫലി താഴ്ഭാഗത്തിലേക്ക്, കഫ മതിയാവും കുഴപ്പമില്ല കേട്ടോ. പിന്നെ സവാഉൻ കസദ ഇനി അവന് കരുതൽ സമമാണ്, മസ്ഹഹുമാ അത് രണ്ടിനെയും തടവലിനെ കരുതൽ സമമാണ്, അവിൽ അസ്ഫല അല്ലെങ്കിൽ അടിയിലുള്ളത് തടവലിനെ കരുതലും സമമാണ്, ഫഖത്ത് അത്രമാത്രം. മനസ്സിലായല്ലോ. അതായത് തടവുമ്പോൾ രണ്ട് ഹുഫ ഉദ്ദേശിച്ചാലും അടിയിലുള്ളത് മാത്രം ഉദ്ദേശിച്ചാലൊക്കെ അല്ലെങ്കിൽ ഒന്നിനെ ഉദ്ദേശിക്കാതിരുന്നാലൊന്നും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അവ അല്ലെങ്കിൽ അത്തിലക്ക അവനെ മുത്തലക്കാക്കി പറഞ്ഞു, ഒന്നും കരുതിയില്ല. അപ്പൊ ഒന്നും കരുതിയില്ലെങ്കിൽ അതും സമമാണ് കണ്ടോ. ലാ ഇൻ കസദ അവൻ കരുതിയില്ല, അൽ ആല മുകളിലുള്ളതിനെ കരുതിയില്ല, ഫഖത് അത്രമാത്രം. അപ്പൊ അതുകൊണ്ടൊക്കെ ശരിയാകും എന്നാ പറഞ്ഞത്. അതായത് തടവല് രണ്ട് ഹുഫയെ ഉദ്ദേശിച്ചാലും അല്ലെങ്കിൽ അടിയിലുള്ളത് മാത്രം ഉദ്ദേശിച്ചാലും അല്ലെങ്കിൽ ഒന്നിനെ മാത്രം കരുതിയാലും മുകളിലുള്ളത് മാത്രം ഉദ്ദേശിച്ച് തടവിയാലും ശ്രദ്ധിക്കണം, നോട്ട് ചെയ്താൽ നന്നായിരിക്കും. ഒന്നും കൂടി, തടവൽ രണ്ട് ഹുഫ ഉദ്ദേശിച്ചാലും അടിയിലുള്ളത് മാത്രം ഉദ്ദേശിച്ചാലും ഒന്നിനെ ഉദ്ദേശിക്കാതെയാണെങ്കിലും ഒക്കെ വിരോധമില്ല. മേലുള്ളത് മാത്രം ഉദ്ദേശിച്ചാൽ മതിയാവൂല എന്ന് പറയണം. ഏതായിരുന്നാലും ചോദ്യം എഴുതുക. 26-ാമത്തെ ശുൽക്ക് പൂർത്തിയാക്കാണ്. 62-ാമത്തെ ചോദ്യം, ഹുഫ തടവുന്നതിൻ്റെ ഷർത്തുകൾ എത്രയാവാ? 5. രണ്ടെണ്ണം നില പറഞ്ഞ വാക്യം ഒന്ന് എഴുതുക, മുഴുവനൊന്നും എഴുതുക, 5 എണ്ണം എഴുതുക. 63. ജുർമൂക്ക് എന്നാൽ എന്ത്? 64. സോക്സ്, ഷൂ എന്നിവയിൽ തടവാമോ? സോക്സ്, ഷൂ എന്നിവയിൽ തടവാമോ? ഉത്തരം പാടില്ല. ഇപ്പം ഗൾഫിലേക്കും ഒക്കെ നമ്മൾ യാത്ര പോകുമ്പോൾ ഉംറ യാത്രയിലൊക്കെ പല ആളുകളും തടവുന്നത് കാണാം. അപ്പോൾ മനസ്സിലാക്കണം, അത് നമ്മുടെ മദ്ഹബല്ല. ഷാഫി മദ്ഹബ് ശരിയാവില്ല എന്ന് നമ്മൾ പഠിച്ചത്, വേറെ മദ്ഹബിലുണ്ടാവാം. ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും.